ഇതുണ്ട്, നമ്മുടെ നമ്മുടെ ഡൈയിലാണ് അവർ പണിതുകൊണ്ടിരിക്കുന്നത്. ഇത് പോളിഷിങ്ങാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഇവർ ഉണ്ടാക്കി കഴിഞ്ഞപ്പം പലയിടത്തും വാർപ്പ് വന്ന്, അപ്പോൾ അവർ വീണ്ടും അത് അഴിച്ചിട്ട് അത് വീണ്ടും പോളിഷിയാണ്. ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇതുണ്ടാവും ഒരു ഒത്തിരി നേരം പണിതാൽ മാത്രമേ ഒരു ഇച്ചിരി ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു മില്ലിമീറ്റർ അതിനകത്ത് കത്തിച്ച് കൊള്ളാൻ പറ്റുള്ളൂ. ഒരുപാട് നേരം കണ്ട ഒരു ഇച്ചിരി ഇങ്ങനെ ഈ ഇരുമ്പ് കളയണമെങ്കിൽ ഒരുപാട് നേരം ഈ ഡ്രില്ല് ഇങ്ങനെ കറങ്ങി എങ്കിലേ അത് പോവുള്ളൂ. ഇതിന് നല്ല സമയം എടുക്കുന്ന പ്രോസസ്സാണ്, നമുക്കറിയാൻ മേലാത്തതുകൊണ്ട് നമ്മൾ കിടന്ന് വേണം വെക്കണതാണ്. ഇത് ഇതിൻ്റെ ഒരു പീസാണേ. ഇനി നമുക്ക് ബാക്കിയുള്ള പീസിലേക്ക് പോവാം. വേണ്ട, ഈ ചേട്ടനാണ് ഇത് പ്രോഗ്രാം ചെയ്യണം. ഈ ചേട്ടൻ്റെ പേരെന്നാ? പ്രണവ്. ഇതാണ് അതിൻ്റെ മിഷൻ. നമ്മുടെ ബോക്സിൻ്റെ ആ പൊഴിയാണ്, കോറാണിത്. ഇത്രയും വലിപ്പമുണ്ട് നമ്മുടെ ബോക്സിൻ്റെ വലിപ്പം. ഒരു വലിയ ക്രാബിന് കിടക്കാവുന്ന രീതിയിലുള്ള അത്രയും വലിപ്പമുണ്ട് ഈ ബോക്സിന്. നന്നായിട്ടാണ് അവർ ചെയ്യണേ. വേണ്ട, ഇത്രയും നേരം ഇപ്പോൾ ഒരു 5 മിനിറ്റോളം പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. അതിനകത്ത് ഒരു എനിക്ക് തോന്നണില്ല ഒരു 0.5 മില്ലിമീറ്റർ എങ്കിലും പോയിട്ടുണ്ടെന്ന്. ഉണ്ടോ? ഇത് അടുത്ത സെക്ഷൻ്റെ മെഷീനാണ്. ഇവിടെ ഇവിടെയും ഓരോ പാർട്സും നമ്മുടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സാധനം തന്നെയാണല്ലേ? ഇതുണ്ടോ ഈ കമ്പ്യൂട്ടറിൽ ആ മോഡലിൻ്റെ ഓരോ ഭാഗവും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണിത്. ആ ബ്ലൂ അല്ലേ, ഇതിനനുസരിച്ച് അവിടെ മെഷീൻ പ്രവർത്തിക്കും. ഓരോ ഭാഗങ്ങൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ സമയത്തിൽ ഇത് ഫുള്ള് തീരാനായിട്ട് എത്ര സമയം എടുക്കുമായിരിക്കും? ഇനി എത്രത്തെ പണിയും കൂടെ ഉണ്ടാവും? വേറെ മെഷീനിങ് ചെയ്യാണ്ട്. എന്നാലും ഒരു അപ്രോക്സിമേറ്റ് എത്ര? അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ, ചെയ്തു വരും. ഓരോ ഫേസും ചെയ്തു വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പം നമ്മുടെ മൊത്തം ഇപ്പം എത്ര അവർ ആയിട്ടുണ്ടാവും? അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലേ. ഇത്ര സ്ലോയില് ഇങ്ങനെ കളയാൻ പറ്റുള്ളൂ അല്ലേ. ഓരോ ഓരോ മില്ലിമീറ്ററും എത്ര മണിക്കൂർ വേണം ഒരു മില്ലിമീറ്റർ കളയാനായിട്ട്? 5 മണിക്കൂർ ഈ ഒരു പ്രോഗ്രാം മാത്രം. അപ്പം ഒരു മില്ലിമീറ്റർ കർവ് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കുമായിരിക്കും? അങ്ങനെ പറയാൻ പറ്റില്ല. അതിൻ്റെ റേഡിയസും ഉപയോഗിക്കുന്ന ടൂളൊക്കെ വെച്ചിട്ട്, ഇതാ ചെറിയ റേഡിയസ് ആയതുകൊണ്ട് ചെറിയ ടൂൾ. ഓക്കെ, അങ്ങനെ ഷാർപ്നെസ് കിട്ടാം. ചെറിയ ഇതെല്ലാം നമ്മുടെ ഇൻസേർട്ടുകളാണ്. ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഇതും എല്ലാം വലിയ വലിയ ഇരുമ്പിൽ നിന്നാണ് ഇവരുണ്ടാക്കിയെടുക്കുന്നത്. ഇതുണ്ടോ, ഇതെല്ലാം നമ്മുടെ സാധനങ്ങളാണ്. ഫസ്റ്റ് ഷേപ്പ് ഇതുപോലുള്ള ഇരുമ്പാണ് ഇവർ നമ്മുടെ ഈ രീതിക്കുള്ള ഷേപ്പ് ആക്കിയെടുക്കുന്നത്. ഇതുപോലുള്ള ഇരുമ്പിൻ്റെ ഓരോ പീസുകളാണ് നമുക്കുള്ള സാധനങ്ങൾ ആക്കിയെടുക്കുന്നത്. ഞാൻ ഇവരെ വഴക്ക് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്, പക്ഷേ എനിക്ക് കണ്ടപ്പം വഴക്ക് പറയാൻ തോന്നുന്നുണ്ട്. ഇതുണ്ട്, ഇതൊരു ഏറ്റവും അടിയിലത്തെ ഒരു പീസാണ്. ഇതെല്ലാം നമ്മുടെയാണ്. ഇതിൻ്റെ വലിപ്പം കണ്ടോ, ഇതും നമ്മുടെ പീസാണ്. ഇതുമെല്ലാം നമ്മുടെ പീസാണ്.
ക്യാബിൻ്റെ ഏറ്റവും ബോട്ടം ബോട്ടം പ്ലേസ് ആണല്ലേ? ഈ ചേട്ടൻ പറഞ്ഞ ക്യാവിറ്റിയുടെ മുകൾ ഭാഗം വന്നതാണ്. ഈ ചേട്ടൻ അത് ഡ്രില്ല് ചെയ്ത് തുളയൊക്കെ ഉണ്ടാക്കുകയാണ്, അതിൻ്റെ വേണ്ട രീതിയിലെല്ലാം സെറ്റപ്പാക്കുകയാണ്. ഈ പീസിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നതാണ്. അല്ല, ചുമ്മാ വീഡിയോ എടുക്കുക. ഈ പീസിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഫിനിഷ്ഡ് പ്രോഡക്റ്റാണ്. ഇത് അതിൻ്റെ ഒരു മേജർ ഭാഗം ആണ്. ഇതാണ് നമ്മുടെ എല്ലാം എല്ലാമായ മോഹൻചേട്ടൻ. മോഹൻചേട്ടൻ എന്നല്ലേ പേര്? മനോഹരൻ, സോറി, ആ നമ്മുടെ എല്ലാം എല്ലാം മനോഹരൻ ചേട്ടൻ. ഇത് നമ്മുടെ ബയോബോളിൻ്റെ ആണ്. ബയോബോളിൻ്റെ ഫൈൻ ട്യൂണാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ശരിയായി കഴിഞ്ഞതാണ്. എന്നിട്ടും അത് കുറച്ചും കൂടെ പോളിഷിങ്ങിലാണ്, പോളിഷ് ചെയ്യണം. ചേട്ടൻ പോളിഷ് ചെയ്യണമാണ്. ബയോബോളാണ്. ബയോബോളിൻ്റെ ഫോർ ക്യാവിറ്റി ഡൈ ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ നമുക്ക് വേണ്ടിയിട്ട് ഈ ചേട്ടൻ വർക്ക് ചെയ്യുകയാണ്. ഈ വ്യാഴാഴ്ച ട്രയൽ അടിക്കാമെന്നാണ് പറഞ്ഞേക്കണേ. ഇത് അവസാന മിനുക്ക് പണികൾ കൈകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ ചേട്ടൻ ചെയ്യണത്. ഇതെല്ലാം നമ്മുടെ പ്ലേസ് ആണ്. ഇതിന് താഴെയുള്ളത് നമ്മുടെ ഡൈ ആണ്. കാണാൻ പറ്റും.